മലേഷ്യയിൽ ജനിതകമാറ്റം വന്ന പുതിയ കോവിഡ് വൈറസിനെ കണ്ടെത്തിയെന്ന വാർത്തയ്ക്ക് വലിയ പ്രചാരണം ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പുതിയ വൈറസാണോ? നോക്കാം വാർത്തയുടെ സത്യാവസ്ഥ. കോവിഡിൽ നിന്ന് എന്ന് മോചനം നേടുമെന്ന് ചിന്തിച്ചിരിക്കുന്നതിനിടയിലാണ് ദാ ഇപ്പോ 10 മടങ്ങ് ശക്തിയുള്ള കോവിഡ് വൈറസിനെ മലേഷ്യയിൽ കണ്ടെത്തിയെന്ന തരത്തിൽ വാർത്ത വന്നത്. ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലെത്തിയ ഒരാളിൽ നിന്നാണ് വൈറസ് പടർന്നതെന്നതും ആശങ്ക കൂടാൻ കാരണമായി. ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലെത്തിയയാൾ നിരീക്ഷണം ലംഘിച്ചതോടെ പ്രദേശത്ത് ക്ലസ്റ്റർ രൂപപ്പെട്ടിരുന്നു. ഇവിടെ റിപ്പോർട്ട് ചെയ്ത 45 കോവിഡ് കേസുകളിൽ 3 എണ്ണത്തിലാണ് കൊറോണയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള D614G എന്ന പുതിയ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് ബ്ലൂംബെർഗ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മലേഷ്യൻ ആരോഗ്യവകുപ്പ് മേധാവി നൂർ ഹിഷാം വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണെന്നത് തീർത്തും തെറ്റായ പ്രചരണമാണ്. 2020 ജനുവരിയിലും ഫെബ്രുവരിയിലും ഇതേ വൈറസ് ചൈനയിലും ഇറ്റലിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ വൈറസിന്റെ സാന്നിധ്യം മലേഷ്യയിലാണെന്ന് മാത്രം. വൈറസ് തീവ്രതയേറിയ ഇനത്തിൽപ്പെട്ടതാണെന്ന വാർത്ത ഗൌരവമേറിയത് തന്നെയാണ്. അത് കൂടുതൽ പേരിലേക്ക് പകരാതെ തടയേണ്ടതും അത്യാവശ്യമാണ്. ജനിതകമാറ്റം സംഭവിച്ച പുതിയ വൈറസിനെ കണ്ടെത്തിയെന്ന പ്രയോഗമാണ് ഈ പ്രചരണങ്ങളിൽ തെറ്റായി കൂട്ടിച്ചേർത്തത്. നിരവധി ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്ന ഈ വാർത്ത മലയാള മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയത്. കോവിഡ് വൈറസിനെ ഫലപ്രദമായി നിയന്ത്രിച്ചു നിർത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ എടുത്തു പറയേണ്ട പേരാണ് മലേഷ്യയുടേത്. ഇറ്റലിയും ചൈനയും ഇതേ വൈറസിനെ ഫലപ്രദമായി പ്രതിരോധിച്ചു എന്ന വസ്തുത മറച്ചുവെച്ചുകൊണ്ടുള്ള ഈ പ്രചാരണത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല.